ഇരിക്കുകയാണ്. ഇതിന് നമുക്കൊരു പരിഹാരം ലഭിക്കണമെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് തഖ്വയും നമുക്ക് ദുആവും അനിവാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ രണ്ട് കരങ്ങളും അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം വൈകിയതുകൊണ്ട് ഇൻഷാല്ലാ ഈ സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും, അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുന്ന ഉസ്താദിനും, അതുപോലെ തന്നെ ഈ സദസ്സിലുള്ള بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إِنَّهُ كَانَ تَوَّابًا صدق الله المولانا العلي العظيم برشد قرآن قال الله عز وجل يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم يا سيدي سندي أوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير إرضي وخذ بي يدي مدى مددي خليفة الله في لا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني സർവാധരൻ രായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ മഹല്ലിന്റെ കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, കരളിന്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കൾ, സ്നേഹസമ്പന്നരായ സഹോദര സഹോദരിമാർ, അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ഒന്നരായ ശൈഖുന സഈദ് ഉസ്താദിനെ ബറല്ലാഹു മർഖദഹു അവിടത്തെ ദർബാറിൽ കുംബോൽ സാദാത്തുക്കളിൽ പ്രമുഖരായ സയ്യിദ് ജാഫർ സാദിഖ് തങ്ങളുടെ അനുഗ്രഹീത പ്രാർത്ഥനയോടെ ഉദ്ഘാടന പ്രഭാഷണത്തോടെ ആരംഭം കുറിച്ച ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ പ്രസംഗിച്ച, ആശംസ അറിയിച്ച തൊട്ടടുത്ത മഹല്ലുകളിലെ ഖത്തീബ് ഉസ്താദുമാർ, പ്രിയപ്പെട്ട ആലിമീങ്ങൾ, അവർക്കെല്ലാം ഈ നാടിന്റെ ഖത്തീബ് പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് മിസ്ബാഹി ഉസ്താദ് ഉൾപ്പെടെയുള്ള
സ്വാഗത പ്രഭാഷണം നടത്തിയ സഹരി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഇൽമിലും തഖ്വയിലും ജീവിതത്തിലും വലിയ ബർക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അടുത്തും മറ്റുമായി നമ്മെ വിട്ടുപിരിഞ്ഞ ധാരാളം നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇസ്ലാം തളരുകയല്ല വളരുകയാണ് എന്ന ടോപ്പിക്കാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പക്ഷേ ഇനി ഒരു പ്രഭാഷണം നടത്തുന്നത് അത് എത്ര കണ്ട് നല്ലതാണ് എന്ന് നമുക്ക് പറയേണ്ടതില്ല. കുറച്ച് വൈകിപ്പോയി. നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയവും പ്രയാസവും ഇല്ലെങ്കിലും, പരിചയമല്ല പ്രയാസം ഇല്ലെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമാണ്. പക്ഷേ ഇന്ന് തുടക്കമായതുകൊണ്ട് ധാരാളം ഉസ്താദുമാരും നേതാക്കളും ഒക്കെ നമ്മുടെ വേദിയെ സമ്പന്നമാക്കിയതുകൊണ്ട് നമുക്ക് അല്പം വൈകി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് നമുക്ക് സുബഹിക്ക് മുമ്പുള്ള നമ്മുടെ ഉണർച്ചയ്ക്ക് ബാധിക്കാൻ പാടില്ല. അതാണ് വൈകുന്നതിനനുസരിച്ച് നമ്മുടെ തഹജ്ജുദ് നഷ്ടപ്പെടും, സുബഹി ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നേരത്തെ നമ്മുടെ എളാപ്പയായ യൂസുഫ് ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കത് ചിലപ്പോൾ വലിയ എവിടെയാണ് എന്താണ് നമുക്കെതിരിൽ കിട്ടാൻ വേണ്ടി പല ആളുകളും കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി പിന്നീട് മാറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാരോടും സംഘാടകരോടും ആദ്യമായി ഓർമ്മപ്പെടുത്തും. ഏതായാലും ഇവിടെ കിടക്കുന്ന മഹാനായ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ട് നമുക്ക് എല്ലാ സന്തോഷങ്ങളും സമാധാനവും അല്ലാഹു നൽകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ലോകത്ത് എത്രയോ മതങ്ങൾ നമുക്ക് അറിയാം. വ്യത്യസ്തമായ നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ രാജ്യം തന്നെ മതേതരത്വ രാജ്യം എന്നായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ എത്രയോ മതങ്ങളുണ്ട്, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അംഗീകരിച്ചിട്ടുള്ള, അവന്റെ വക്കൽ സ്വീകാര്യതയുള്ള മതം പരിശുദ്ധ ഇസ്ലാമാണ്. ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് ഇസ്ലാം എന്ന യാഥാർത്ഥ്യം ഈ ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും ചില മായാജാലകളിലൂടെ, മറിമായങ്ങളിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അസാധാരണമായ സംഭവങ്ങളിലൂടെ മാത്രമല്ല, ബുദ്ധിപരമായി ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും ഒരു ചർച്ചയ്ക്ക് തയ്യാറായാൽ പരിശുദ്ധ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ദൃഷ്ടാന്തങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. പക്ഷേ ആദ നബി അലൈഹിസ്സലാം മുതൽ ഇസ്ലാമിന്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ മുസ്ലിമീങ്ങളാണെന്ന് നാം ആയിരം കുതിരശക്തിയോടെ പറയാൻ കാരണം. ചരിത്രം അറിയുന്നവർക്കറിയാം, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ നമ്മളാണ് എന്ന് ധൈര്യസമേതം നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ആദ നബി അലൈഹിസ്സലാം ആദ്യമായി കാലുകുത്തിയത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. ഇന്നത് ഇന്ത്യയുടെ മാപ്പിലില്ല, ശ്രീലങ്ക സിലോണിലാണ്. ആദ നബി അലൈഹിസ്സലാം വാനലോകത്ത് മലക്കുകൾക്കിടയിൽ വലിയ പണ്ഡിതനായി അല്ലാഹു തആല അവരോധിക്കപ്പെടുകയും ദുനിയാവിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പ്രവാചകരായി, നബിയായി അവിടത്തെ മക്കൾക്ക്, പരമ്പരയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വാപ്പയായി അല്ലാഹു തആല മാറ്റുകയാണ് ചെയ്തത്.
ഏതായാലും ആദ്യ നബി അലൈഹി സ്വലാം മുതൽ ഖാതിമുൻ നബിയിൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള നീണ്ട 124,000 വരുന്ന അംബിയ മുർസലീങ്ങൾ അലൈഹി മുസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പരിചയപ്പെടുത്തിയതാണ് അല്ലാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പക്ഷേ ചില സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, ചില കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ തത്വങ്ങളും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും സംസാരിച്ച പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഖ്യാപനം ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മുഴുവനും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രമേയമായി ഈ ലോകത്ത് പരിചയപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അഥവാ ഫലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞ് അതിന്റെ അർത്ഥം അവസാനിക്കുന്നില്ല. അതിൽ എല്ലാ വിഷയങ്ങളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ഈ ലോകത്തൊരു സൃഷ്ടാവുമില്ല. അല്ലാഹുവാണ് എല്ലാ വസ്തുക്കൾക്കും റിസ്ക് നൽകുന്നവൻ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതെല്ലാം ഏകകണ്ഠമായി അംഗീകരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു പ്രമേയം അംഗീകരിക്കുക വഴി ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരനുസരിച്ച് അതിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെയും പേര് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അതിന്റെ കലിമത്തു ഷഹാദ പൂർത്തീകരിക്കുന്നത് നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെച്ചിട്ടാണ് നാം ഇസ്ലാമിന്റെ ആധികാരികമായ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാം അംഗീകരിക്കുന്നത്. അതാണ് അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തെ തത്വം അല്ലാഹുവിനെ അംഗീകരിക്കലാണ്. ഷഹാദത്ത് കേവലം ഒരു കലിമത്ത് ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് ഷഹാദത്താണ്. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ച് അത് നാവുകൊണ്ട് വ്യക്തമാക്കലാണ്. അതാണ് ഇസ്ലാമിന്റെ എക്കാലത്തുമുള്ള ഒന്നാമത്തെ അടിസ്ഥാന തത്വം. അടിസ്ഥാനപരമായി ആത്യന്തികമായി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ആശയത്തെ ഈ ലോകത്ത് കൊണ്ടുവരിക വഴി എന്തായിരുന്നു പ്രവാചകന്മാര് മുഴുവനും തെളിയിച്ചത്? കേവലം അള്ളാഹുവിന്റെ വലിപ്പവും പവറും മാത്രമല്ല, മറിച്ച് ഈ ലോകം ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കുകയില്ല. ഇത് താൽക്കാലികമായ ലോകമാണ്. ഈ ലോകത്തിന്റെ പിന്നിൽ ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ കാണുക തന്നെ വേണം. അത് ഈ ദുനിയാവിൽ വെച്ച് സാധ്യമല്ല. ഈ ദുനിയാവ് അവസാനിച്ചുകൊണ്ട് പാരാപാരം പോലെ കിടക്കുന്ന പാരത്രീക ലോകമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിലെ ാണ് ഈ ജനങ്ങളെ മുഴുവനും മഹാന്മാരായ അംബിയ മുർസലീങ്ങൾ കൈമാടി വിളിച്ചത്. അതുകൊണ്ട് തന്നെ ധാരാളം വെല്ലുവിളികൾ ഇസ്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കനൽപദങ്ങളിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകർ, ആ പ്രവാചകർ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവനില്ല. അവൻ ഏകനാണ്, അവനിക്കൊരു കൂട്ടുകാരനില്ല എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ അല്ലാഹുവിന് കൂട്ടുകാരുണ്ടെന്ന് വിശ്വസിക്കുന്ന വിഗ്രഹാരാധകരായ ഒരു പറ്റം ആളുകൾ, ആ പ്രവാചകന്റെ കുടുംബക്കാരെന്ന് പറയപ്പെടുന്നവർ, ആ പ്രവാചകന്റെ നാട്ടുകാരെന്ന് പറയപ്പെടുന്നവർ,
ആ പ്രവാചകനെ കൈകാലുകൾ കെട്ടിയിട്ടുകൊണ്ട് ചാട്ടവാർ കൊണ്ട് അടിക്കുകയായിരുന്നു. ഓരോ അടിയും കൊള്ളുമ്പോൾ അല്ലാഹ് എന്ന് ആ പ്രവാചകർ പറയുമായിരുന്നു. അവസാനം ഒരാൾ വന്ന ആ പ്രവാചകരുടെ മുഖത്തിന് നേരെ ചാട്ടവാർ കൊണ്ട് അടിച്ചപ്പോൾ ഫബക ആ പ്രവാചകർ ഒരു കരച്ചിലങ്ങ് കരഞ്ഞുപോയി. ആ കരഞ്ഞ മാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ആ പ്രവാചകരോട് പറഞ്ഞു, കരയാൻ പാടില്ല, കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ക്ഷമിക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലന്മാർക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ പ്രവാചകർ പിന്നെ ചിരിക്കുകയാണ്, അടികൊള്ളും തോറും ചിരിക്കുകയാണ്. ഈ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് സത്യമാണ്. ആ സത്യം കഥാ അതിന്റെ ശരിയായ രൂപത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നതിന് തുല്യമാണ്. തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ നിൽക്കേണ്ടി വരും. കാരണം ധാരാളം ആളുകൾ ഇതിനെ ആക്ഷേപിക്കുന്നവരുണ്ടാകും, വിമർശിക്കുന്ന ആളുകളുണ്ടാകും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകും. എല്ലാ തരത്തിലും ലോകത്ത് ഇസ്ലാം എന്ന മഹത്തായ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതിന്റെ രഹസ്യമെന്താണ്? പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, അവിടെ നിന്നിങ്ങോട്ടുള്ള സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, എന്തേ അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്, ഒരേ ഒരു കാര്യം തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം, അവൻ അംഗീകരിച്ച മതമാണ് ഇസ്ലാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ. അപ്പൊ ഇസ്ലാം വിമർശിക്കപ്പെടുന്നോറും മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്നവർ അവർ ആക്രമിക്കപ്പെടുമ്പോഴും അവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും എവിടെയും തന്നെ യഥാർത്ഥ സത്യവിശ്വാസികൾ നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തളരുന്ന മതമാണെന്ന് ചിന്തിക്കാൻ പാടില്ല. ഓരോ കാലഘട്ടത്തിൽ പുതിയ രീതിയിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കണം, ഇസ്ലാം ഒരിക്കലും തളരുകയല്ല ചെയ്യുന്നത്, വളരുകയാണ്. ഇനി വിദ്യാഭ്യാസ മേഖലകളിലെടുത്ത് പരിശോധിച്ച് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലകളിലാണ്. മനുഷ്യൻ പഴയതുപോലെയല്ല, പഴയ കാലം പോലെയല്ല, വൈജ്ഞാനിക രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ള കാലമാണ്. ഈ ലോകത്തിന് 21-ാം നൂറ്റാണ്ടിന്റെ സായാം സന്ധിയിൽ ഈ ലോകത്തെ പരിചയപ്പെടുത്തുന്നത് ഇത് ഐടി യുഗം എന്നാണ്. എന്ത് ഐടി യുഗം? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പോസ്റ്റ് മോഡേൺ യുഗമായിട്ടാണ് ലോകത്ത് മുഴുവനും ഈ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് ആത്മാർത്ഥമായി പഠിക്കാനും പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒന്ന് വിലയിരുത്താനും അയാൾക്ക് നൽകപ്പെട്ട ചെറിയ ബുദ്ധി കൊണ്ട് അയാളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അയാൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരിക്കലും അയാൾ സത്യമല്ലാതെ കണ്ടെത്തുകയില്ല, ഇസ്ലാമിനെ ചെറുതായി അയാളെ മനസ്സിൽ തോന്നുകയേ ഇല്ല. ഞാൻ സാധാരണക്കാരായ ആളുകളോട് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളോട് പറയട്ടെ, ഇന്ന് ധാരാളമായി നമുക്കിടയിലുള്ളൊരു രോഗം എന്താണ്? അള്ളാഹു എല്ലാവരെയും സലാമത്തിലാക്കി തെരുമാറാവട്ടെ. നമ്മുടെ ഉപ്പമാർക്കിടയിൽ, കാരണവന്മാർക്കിടയിൽ, നമ്മുടെ ജ്യേഷ്ഠാമജന്മാർക്കിടയിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു രോഗമാണ് എന്ത്? ഷുഗർ അഥവാ
അതേപോലെ തന്നെ ബി പി, കൊളസ്ട്രോൾ, ഈ മൂന്ന് രോഗങ്ങളാണ് കൂടുതലായിട്ടും ഇന്ന് നമുക്കിടയിൽ വ്യാപകമായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്ത് മാരകമായ അർബുദം, ക്യാൻസർ, അതുപോലെ എച്ച് ഐ വി, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, പല രോഗങ്ങളും ഉണ്ട്. അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. ഷഹീദ് ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു അത്തരം രോഗങ്ങളെ തൊട്ടെല്ലാം നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഈ രൂപത്തിലുള്ള രോഗം നമ്മൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നാം ചിന്തിക്കുക, ഈ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാമിന്റെ ഉയർച്ചയും എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് നിങ്ങൾ പറയും പെട്ടെന്ന് എനിക്ക് ബി പി ഓവറാകുന്നു, ബി പി ഓവറായി പോകുന്നു, അല്ലെങ്കിൽ ബി പി നോർമലായി പോകുന്നു, കുറഞ്ഞു പോകുന്നു, ലോ ആയി പോകുന്നു, ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ച അത്യാവശ്യം ചിന്തിക്കുന്ന ഡോക്ടർമാര് പറയാറുള്ളത് നീ വേഗം ഗുളിക കഴിക്കണമെന്നല്ല, പിന്നെന്താണ് അയാൾ പറയാ, ഏത് രോഗികൾക്കും ബി പി സംബന്ധമായ അഥവാ ബ്ലഡ് പ്രഷർ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അവരെന്ത് ചെയ്യണം, അവര് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോ ആരാണെങ്കിലും പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് അയാളുടെ മുഖത്തേക്ക് തളക്കണം. ബി പി കുറഞ്ഞാലും കൂടിയാലും ആദ്യം ചെയ്യേണ്ടത് അയാൾ കുറച്ച് വെള്ളം എടുത്തുണ്ടാക്കുക, അയാളെ തലയിലേക്ക് മുഖത്തേക്ക് ഇറ്റിച്ചു കൊടുക്കുക, കുടയുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏത് ബി പിയും ഒരു വേള കൺട്രോൾ ആകുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മളൊരു സാധാരണ ഒരു നാടൻ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര ലോകത്ത് ബി പി, കൊളസ്ട്രോൾ, അതുപോലെയുള്ള ഷുഗർ പോലെയുള്ള രോഗനിർണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യ ശരീരത്തിലുള്ള ചികിത്സാ രീതികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 1400 വർഷം പഴക്കമുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു ബി പി ഓവറാകുന്ന അല്ലെങ്കിൽ ബി പി നോർമലായി പോകുന്ന ഒരു രോഗിക്ക് കൊടുക്കാനുള്ള വല്ല ആത്മീയമായ മരുന്നുകളും ഉണ്ടോ? അത് ശാസ്ത്രീയമായി നമ്മൾക്ക് അംഗീകരിക്കപ്പെടാൻ സാധിക്കണം. നിങ്ങൾക്കറിയുമോ പരിശുദ്ധ തങ്ങൾ പറഞ്ഞ ഒരു രണ്ട് ഹദീസിന്റെ ചെറിയ ചെറിയ കഷ്ണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചാൽ, ഇദാ ഗളിബത, പെട്ടെന്ന് നിനക്ക് ദേഷ്യമുണ്ടായാൽ നീ എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്തഇദ് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് കാവലന ചോദിക്കുക. അതോടൊപ്പം നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ ഫതഅവ്വ, നീ വുളു എടുക്കണേ. ആദ്യം നീ എന്താക്കുക, എന്നിട്ട് പെട്ടെന്ന് ഒരു ഒളിവ് എടുക്കുക. എത്ര പേര് ദേഷ്യവും അവിടെ അടങ്ങിപ്പോകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്താണ് ഈ ദേഷ്യം എന്ന് പറയുന്ന സംഭവം, ആ പ്രതിഭാസം എന്താണ്? അതിന്റെ ഇംഗ്ലീഷാണ് ബി പി. അത് ഇപ്പൊ ബി പി ആയി, പണ്ട് ഗളബ് എന്നാ പറയാം. ആ ഗളബ് വന്നു കഴിഞ്ഞാൽ ഒളിവ് എടുക്കാനാണ് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ഇപ്പൊ എന്തായി, അത് ഗളബ് പോയിട്ട് ബി പി, ബി പി ഓവറായി, അങ്ങനെ പറയാ, പ്രഷർ അങ്ങ് കേറും, മുപ്പർക്ക് വേഗം പ്രഷർ കേറും. ഈ പ്രഷർ കേറുന്നെന്ന് പറഞ്ഞാൽ എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസ് പറയാം, അൽ ഗളബു മിനശ്ശൈത്വാൻ, ദേഷ്യം പിടിക്കാന്ന് പറയുന്നത് അത് കറാമത്തുള്ള കാര്യമൊന്നുമല്ല, അത് പിശാചിൽ നിന്നാണ്. അശ്ശൈത്വാനു യജ്രി മജ്റദ്ദമി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച്ച് മനുഷ്യന്റെ രക്തക്കുഴലിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൈശാചികമായ പ്രേരണയാൽ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ദേഷ്യം. ഇത് ഉണ്ടാകുമ്പോഴാണ് ബി പി കൂടുക അല്ലെങ്കിൽ ബി പി കുറയുക, രണ്ടാലൊന്ന് ഉറപ്പാണ്. ഇതിനുള്ള ആത്യന്തികമായ മരുന്ന് ആധുനിക ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു തരുന്ന മരുന്നാണ്
എന്ത് നമ്മൾ മുഖവും കൈയും ഒക്കെ ഒന്ന് കഴുകിയാൽ മതി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളെ, ലോകമെത്ര വളർന്നാലും ലോകമേത് വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഹിമാലയങ്ങളെ കൈയടക്കിയാലും നെഞ്ഞൂക്കോടുകൂടെ നിത്യനൂതനമായി ഏത് കാലഘട്ടത്തിലും വളർച്ചയുടെ ഏറ്റവും വലിയ വളർച്ചയായി നിൽക്കുന്ന പ്രത്യാശാസ്ത്രമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇനി വൈദ്യശാസ്ത്രം തന്നെയാണ്. ഇന്ന് എത്ര വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വളർന്നുപോയി. ഒരു കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന പിലാങ്കട്ടയിലെ മഹാനായ സയ്യിദ് ഉസ്താദിനെ അല്ലാഹു മർഹദഹു ഉസ്താദ് അവരുടെ പേരിൽ എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാരി ഉസ്താദ് എഴുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മൾക്ക് ഓരോരുത്തർക്കും സയ്യിദ് ഉസ്താദിനെ അറിയാം. എന്നാൽ ഓത്തുപുര എന്ന് പറയുന്ന പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി, അഥവാ പള്ളിയുടെ സൈഡിൽ ചെറിയ കൂരകൾ ഉണ്ടാക്കി, അതിൽ വരുന്ന കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മയുടെ വഴികൾ കാണിച്ചു കൊടുത്തുമാണ് സയ്യിദ് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ ഇവിടെ ജീവിച്ചത്. ആ ജീവിതം അനുഭവിച്ചറിയുന്ന മനുഷ്യന്മാരില്ലേ ഈ കൂട്ടത്തില്? എന്റെ മുമ്പിലിരിക്കുന്ന ധാരാളം പ്രായമുള്ള മനുഷ്യന്മാരില്ലേ? ഓ ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ വളർച്ചയെക്കുറിച്ച് നന്നായി അനുഭവിക്കേണ്ടത് നമ്മളാണ്. ഇസ്ലാമിനെ കുറിച്ച് നന്നായി ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ്. ഒന്ന് ചിന്തിക്കണേ, നമ്മുടെ ഉസ്താദുമാർ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തില് 2006 സയ്യിദ് ഉസ്താദ് ലോകത്തോട് വിട പറയുന്നത്. ഏകദേശം ഒരു 10-14 കൊല്ലം മുമ്പാണ്. എന്നാൽ ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും പരിസരത്ത് നല്ലൊരു ഹോസ്പിറ്റലുകളുണ്ടോ? ഈ പിലാങ്കട്ട എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരാൾ, അയാൾ ഏതെങ്കിലും തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ടൊരു കർഷകനായ മനുഷ്യനായിരിക്കും. എടാ ചെറുപ്പക്കാരാ, ഇന്ന് നമുക്ക് മനോഹരമായ വലിയ നല്ല വീടുകളുണ്ട്, നല്ല കാറുകളുണ്ട്, നല്ല റോഡുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ് കേട്ടോ, നിന്റെ വാപ്പയും എൻ്റെ വാപ്പയും എങ്ങനെയായിരുന്നു എന്നറിയോ? ഈ കാണുന്ന പരന്നു കിടക്കുന്ന ഏതെങ്കിലും പറമ്പത്ത്, ഏതെങ്കിലും തോട്ടത്തില്, ഏതെങ്കിലും കണ്ടത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അറിയുമോ, അന്ന് അവർക്കൊരു തലവേദന വന്നാൽ, ഒരു മുട്ടുവേദന വന്നാൽ, നടുവേദന വന്നാൽ, എന്തിന് നിന്റെ ഉമ്മ, നിന്റെ ഉമ്മയോട് നീ ഒന്ന് ചോദിച്ചു നോക്കുമ്മാ, 10-30 വയസ്സായല്ലോ എനിക്ക്, 38 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ, 38 കൊല്ലം മുമ്പ് എന്നെ പ്രസവിച്ചത് ഏത് ഹോസ്പിറ്റലിലാണ്? യാ അല്ലാഹ്, കട്ടപ്പുരകളും ചെറ്റപ്പുരകളിലുമായിരുന്നു ആ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. ഇന്നത്തെ പോലത്തെ വീടുകളോ മണിമന്ദിരങ്ങളോ കൊട്ടാരങ്ങളോ ഇല്ല, ആഡംബര സമാനമായ വാഹനങ്ങളില്ല, അതേ റബ്ബർ റേസിംഗ് റോഡുകളില്ല, ആംബുലൻസ് സംവിധാനങ്ങളില്ല. ആ കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റല് പോലുമില്ലാത്ത കാലഘട്ടത്തില് ഒന്നാലോചിക്കണേ, ഒരു ചെറിയ പ്രയാസം അവർക്ക് വന്നാൽ അവർക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നത് അല്ലാഹു ജല്ല ജലാലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് പരിചയപ്പെടുത്തിയ മേഖലകളാണ്. ഇന്ന് ബദിയടുക്കയിൽ എത്ര ഹോസ്പിറ്റലുണ്ട്,
കാസർഗോഡ് മാത്രം എത്ര ഹോസ്പിറ്റലുകളുണ്ട്, ഏത് ഭാഗത്ത് പോയാലും ഹോസ്പിറ്റലാണ്, മുള്ളേരിയിൽ ഹോസ്പിറ്റലുണ്ട്, എല്ലാ സ്ഥലത്തും അതാ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വളരുകയാണ്. വലിയ വലിയ മംഗലാപുരത്ത് ചെന്നാലോ മെഡ്സിറ്റി എന്ന പേരിലാണ് മംഗലാപുരവും മണിപ്പാലും അറിയപ്പെടുന്നത്. കോഴിക്കോടും അതുപോലെ എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാ സ്ഥലത്തും വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. നിമിഷ നേരങ്ങളെ കൊണ്ട് ചികിത്സാ മുറകൾ നടത്തുന്ന, സർജറികൾ നടക്കുന്ന ഹോസ്പിറ്റലുകൾ എത്രയാണ്! ഇനി ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രികളില്, ഇനി അപ്പുറത്ത് ചെന്നാലോ യൂറോപ്യൻസിലോ ജർമ്മനിയിലോ ലണ്ടനിലോ അമേരിക്കയിലോ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ്. ഒരാൾക്കൊരു ഹാർട്ടിന് ബ്ലോക്ക് വന്നാൽ സെക്കൻഡുകളെ കൊണ്ട് ആ ബ്ലോക്ക് നീക്കാൻ പറ്റുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു പോയില്ലേ? അതനുസരിച്ച് മനുഷ്യന്റെ വിദ്യാഭ്യാസം പുരോഗമിച്ചില്ലേ? വലിയ പുരോഗതിയല്ലേ? അറിയുമോ, ഒരു പത്തിരുപത് കൊല്ലം മുമ്പൊന്നും പരിചയമില്ലാത്ത അത്ഭുതങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 1400 വർഷങ്ങൾ പഴക്കമുള്ള അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ ദീനുൽ ഇസ്ലാം അന്ന് സ്വഹാബത്ത് ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഞങ്ങൾ അല്ലാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്, വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമാണ് സത്യമതമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, വബി മുഹമ്മദിൻ നബിയ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇനി ഒരു നബി വരാനില്ല, അവസാനത്തെ നബിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു നബിയേ, പൊരുത്തപ്പെടുന്നു നബിയേ. ഓ ചെറുപ്പക്കാരാ, 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതരായ അറബിക്കാട്ടാളന്മാർക്കിടയിൽ ഒരു വലിയ സർജറി നടക്കുന്ന കാര്യമോ ഇന്നത്തെ ആധുനിക ലോകത്ത് സംഭവിക്കുന്ന ചികിത്സാരീതികളോ എന്തെങ്കിലും ഒരു കാര്യം ഹബീബായ തങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മസ്തിഷ്കം അവർക്കുണ്ടോ? 1400 കൊല്ലം മുമ്പ് ആ മദീനയുടെ പള്ളിക്കൂടത്തിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വലിയ വലിയ പ്രഖ്യാപനം നടത്തിയ അൽ ഇസ്ലാം ഈ പരിശുദ്ധമായ മതത്തിന് വർത്തമാന കാലഘട്ടത്തിലെ അത്യന്താധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന സർജറികളുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവിടെയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇസ്ലാം വളരുകയാണോ തളരുകയാണോ എന്നാൽ അറിയുമോ? ഉഹദ് എന്ന പോരാട്ട ഭൂമി അറിയുമോ? മദീന നാട്ടിലെത്തിയാൽ, മദീനയിലെ വിഖ്യാതമായ മസ്ജിദുൻ നബവിയിലെത്തിയാൽ, മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്താണ് ആകാശം മുട്ട ഉയരത്തിൽ നിൽക്കുന്ന ഉഹദ് പർവ്വതം കാണാം. ആ ഉഹദ് പർവ്വതത്തിന്റെ താഴ്വരയിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ 2-ാമത്തെ പോരാട്ടം നടന്നത്. ചോരയുടെ മണമുള്ള മണ്ണ ജബലുർ റുമാത്ത് എന്ന് പറയുന്നൊരു ചെറിയ പർവ്വതം അതിന് തൊട്ടു മുമ്പുണ്ടല്ലോ, അതിന്റെ ശേഷമാണ് മസാറത്തു മഷാഹിദു ഹംസത്തുൽ കറാർ. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാനായ
മഹാന്മാരായ നിരവധി സഹാബത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട ജഅശ് റളിയല്ലാഹു കിടക്കുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു കിടക്കുന്ന മഖ്ബറ കാണാം. ആ സ്ഥലത്ത് വെച്ചാണ് ഉഹദ് യുദ്ധം നടന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ആ ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ആയിരത്തോളം അനുയായികളുമായിട്ടാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഉഹദ് പോരാട്ട ഭൂമിയിലേക്ക് വന്നത്. ആയിരത്തിന്റെ മേലെ പതിനായിരക്കണക്കിന് ശക്തിയോടുകൂടെയാണ് ഉഹദിന്റെ മണ്ണിലേക്ക് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ ശത്രുപക്ഷം വന്നിട്ടുള്ളത്. ആ പോരാട്ടം നടക്കുന്നതിൻ്റെ ഇടയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? ആ ചെറുപ്പക്കാരൻ്റെ ഒരു കണ്ണ് തെറിച്ചു പോയിട്ടുണ്ടേ, ഒരു കണ്ണിങ്ങനെ തെറിച്ച് അതിങ്ങനെ പറിച്ച് തൂങ്ങുകയാണ്. ആ കണ്ണിന്റെ വെള്ളയോ ആ ചെറുപ്പക്കാരന്റെ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരികയാണ്. വന്ന് നോക്കുമ്പോ ആരാണത്? അതേ ഇഷ്ടത്തോഴനായ സുന്ദരനായ നല്ല കാണാൻ മഞ്ചുള്ള സ്വഹാബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖതാദ പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, എന്റെ ഈ തെറിച്ചു പോയ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ കൈവെള്ളയിലാണ് കാണുന്നില്ലേ, ഇതൊന്നെന്റെ യഥാർത്ഥ സ്ഥലത്ത് ഒന്ന് ഫിറ്റ് ചെയ്ത് തരുമോ? ഓ മോനെ, അമേരിക്കയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വലിയ സർജറി നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ 1400 കൊല്ലം മുമ്പ് മനുഷ്യ ശരീരത്തിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് ചികിത്സ നടത്തുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഹബീബായ തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന് വേണ്ടി ഒരു കണ്ണ് ചെലവഴിച്ചവരായി നാളെ ശുഹദാക്കള് സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ, റബ്ബേ, നിനക്ക് വേണ്ടി ഞാനിതാ എൻ്റെ ഒരു കണ്ണ് ചെലവഴിച്ചിട്ടുണ്ട് അല്ലോ എന്ന് പറയാൻ ആഗ്രഹമില്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കണ്ണ് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചവനായി അല്ലാഹുവിന്റെ മുമ്പിൽ പോകാൻ ആശയില്ലേ? ആ സമയത്ത് ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതാ ശത്രുവിന്റെ ഹസ്ത്രം തറച്ചുകൊണ്ട്, അമ്പ് തറച്ചുകൊണ്ട് എന്റെ കണ്ണ് തെറിച്ചു പോയത്. ഞാൻ അവിടുത്തെ സവിധത്തിലേക്ക് വന്നത് എനിക്കെന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന് വേണ്ടി ഒരു കണ്ണ് ചെലവഴിച്ചവനായി പോകാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പുതുക്കം വിട്ടുമാറാത്ത ഒരു മണവാട്ടി എന്റെ മണിയറയിൽ എന്നെ കാത്തിരിക്കുകയാ. ആ പെണ്ണിന്റെ മുമ്പിലേക്ക് അവിടുത്തെ അനുയായി എന്ന നിലക്ക് ഞാൻ പോകുമ്പോ ഒരു കണ്ണില്ലാത്ത ഭീകരമായ കോലത്തിൽ പോകുന്നത് അംഗീകരിക്കാൻ പറ്റുമോ നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റഹ്മത്തുല്ലിൽ ആലമീനാണല്ലോ, അതേ ലോകത്തിന്റെ അനുഗ്രഹിയാണല്ലോ, എല്ലാവരോടും വലിയ കൃപയാണല്ലോ,
തന്റെ പട്ടാള ക്യാമ്പിലുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ, മണിയറയില്ലതാ മണവാട്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സയ്യിദ് ഉസ്താദിന്റെ ഉറൂസിന് വന്ന മഹാന്മാരായ ഔലിയാക്കളെ പൊരുത്തമാഗ്രഹിച്ചു വന്ന എന്റെ പിരാങ്കട്ടയിലെ ഉമ്മമാരെ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, എന്നോട് ഇവിടുത്തെ ഖതീബായ പ്രിയപ്പെട്ട സ്നേഹിതനായ യുവപ്രഭാഷകനായ ബഹുമാനപ്പെട്ട ഹാരിസ് മിസ്ബാഹി ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ മാസത്തിൽ ഇവിടെ സയ്യിദ് ഉസ്താദിന്റെ ചാരത്ത് സ്വലാത്ത് മജ്ലിസ് നടക്കാറുണ്ട്, ദുആ നടക്കാറുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള നൂറുകണക്കായ ഉമ്മമാര് ഈ മജ്ലിസിൽ എത്താറുണ്ട്. അതുകൊണ്ട് തുടക്കമായതുകൊണ്ട് ആണുങ്ങൾ കുറവാണെങ്കിലോ നൂറുകണക്കിന് ഉമ്മമാര് മറക്ക് പിന്നിലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ പെങ്ങളെ, എന്തൊരു പരിഗണനയാണ് അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്നറിയുമോ? ഹബീബായ തങ്ങളെ മറന്നു പോകല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് ഇൻഷാല്ലാ വരുന്നു, ദീർഘിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഖതാദത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പെണ്ണിനെ ഈ കോലത്തിൽ സമീപിക്കാൻ എനിക്ക് മനസ്സില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളതാ ഖതാദ തങ്ങളുടെ കൈവെള്ളയിലുണ്ടായ കണ്ണ് എടുത്തുകൊണ്ട് യഥാർത്ഥ സ്ഥലത്തങ്ങ് ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു. സെക്കൻഡ് കൊണ്ട് സർജറി നടക്കുകയാണ്. ഇത് ഇമാം മുസ്ലിം റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമല്ലയോ? ഓ ചെറുപ്പക്കാരെ, ഇന്ന് വൈദ്യശാസ്ത്രം വലിയ ഡെവലപ്മെന്റ് പാലിച്ചു പോയല്ലോ, വലിയ പുരോഗതി കൈവരിച്ചു പോയല്ലോ. ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ 1400 വർഷം പഴക്കമുള്ള ഇസ്ലാം വളരുകയാണോ തളരുകയാണോ? ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇൻഷാല്ലാ പരിശുദ്ധ ഖുർആൻ ആധികാരികമായ ഭരണഘടനയാണ്. ഈ ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്ത്, ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? 1400 കൊല്ലം മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറാ ഗുഹയിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാകുന്ന ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ വള്ളി പുള്ളി വൈസർഗ്യത്തിന് മാറ്റമില്ലാതെ നിത്യനൂതനമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തായി അല്ലാഹു ഇറക്കിയിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥം. ആ ഖുർആൻ ഈ ലോകത്ത് വരാനിരിക്കുന്നത്, വന്നു കഴിഞ്ഞത്, എല്ലാം എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഓർക്കുകയാണ്, UAE-യിൽ ഒരു ആവശ്യത്തിന് പോയപ്പോ അവിടെ റാസൽ ഖൈമയിൽ ഒരു ക്യാമ്പുണ്ടായിരുന്നു. നമ്മുടെ സംഘടനക്കാരുടെ പ്രസ്ഥാനത്തിലെ കുറെ ആളുകൾ, ഏകദേശം 1000-ത്തോളം വരുന്ന ചെറുപ്പക്കാർ അണിനിരന്ന ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ വെച്ചുകൊണ്ട് ഷാർജ യൂണിവേഴ്സിറ്റിയിലെ ചിന്തകനായ ഒരു പണ്ഡിതൻ വന്ന് ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്ത സമയത്ത് അയാളെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ട്, ധാരാളം തഫ്സീറുകൾ ഉണ്ട്, കിതാബുകളൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ കുറെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും അയാളെ കയ്യിലുണ്ട്. എന്നിട്ട് അയാൾ ഒരു പത്രക്കട്ടിങ് പോലെയുള്ള ഒരു പേപ്പർ എടുത്തുകൊണ്ട് അതിലെ ഇംഗ്ലീഷ് വാചകങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു, ഇത് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്, പുതിയ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ളതാണ്. എന്താണെന്നറിയോ? ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? കോളനിവൽക്കരണം എന്ന് പറയുന്ന, അഥവാ ഒരു കുടക്കീഴിൽ ലോകം മുഴുവനും കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വലിയ സഹായനത്തിലേക്കാണ് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിച്ച് വികസിച്ച് വികസിച്ച് എവിടെ എത്തുന്നറിയോ? ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞാൽ
ഒരു വിരൽ തുമ്പ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വർത്തമാന കാലഘട്ടത്തിലുള്ള ഇന്റർനെറ്റിന്റെയും ഇന്റർവെറ്റിന്റെയും കടന്നുകയറ്റം എന്ന് അയാൾ ആ പുസ്തകം വായിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ആ പണ്ഡിതൻ സമർത്ഥിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഇതിങ്ങനെ വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാര് പറയാം, ലോകം മുഴുവനും ഒരു ഡോട്ടിൽ ഒതുങ്ങാൻ പോകുന്നു. ഒരാളുടെ ഒരു വിരൽ കൊണ്ടൊരു പുള്ളി ഇട്ടാൽ ആ പുള്ളിക്കകത്ത് ലോകം നിശബ്ദമായി പോവുകയാണ്. ആ പുള്ളി ആ ഡോട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ പിന്നെ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഇത് ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. എന്നാൽ ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഖുർആനിലുണ്ടോ? അയാൾ എടുത്തത് എവിടെയാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഇമാം തഫ്സീർ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുവിന്റെ തഫ്സീർ എടുത്തുകൊണ്ട് അയാൾ ബിസ്മിയുടെ തഫ്സീർ വായിച്ചിട്ട് പറഞ്ഞു, ഇതാ 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അതിന്റെ തഫ്സീറിൽ അയാൾ പറഞ്ഞു, ബിസ്മിയുടെ മഹത്വം മാത്രം ഞാൻ കുറച്ച് പറഞ്ഞു തരാം. എന്നിട്ട് ആ ബിസ്മിയുടെ മഹത്വമായി തഫ്സീറുകളിൽ വന്ന റിപ്പോർട്ടുകൾ, മുഫസ്സിറുകളുടെ അഭിപ്രായങ്ങൾ അയാൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പുതിയ ലോകത്ത് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ഈ ലോകത്ത് വരാനിരിക്കുന്നതും കഴിഞ്ഞു കടന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ അതേ പറഞ്ഞു പോയി. ഖുർആൻ പറയാത്ത പ്രവചിക്കാത്ത ഒരു പുരോഗതി വരാനില്ല, ഖുർആനിലില്ലാത്ത ഒരു ചികിത്സ വരാനില്ല, ഖുർആനിലില്ലാത്ത ഒരു റോക്കറ്റ് വരാനില്ല. എല്ലാം എല്ലാം ഖുർആൻ ഖുർആൻ തന്നെയാണ്. ഈ ലോകത്ത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നറിയോ? ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട്. ഖുർആനിൽ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഖുർആനിലുണ്ട്. ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഫാത്തിഹ സൂറത്തിലുണ്ട്. എന്നാ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഫാത്തിഹയുടെ ബിസ്മിയിലുണ്ട്. ബിസ്മിയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബിസ്മിയുടെ തുടക്കത്തിൽ ആ കൊക്കയായി എഴുതിയിട്ടുള്ള ബാഇലുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബാഇന്റെ അടിയിലുള്ള ഡോട്ട് ആ പുള്ളിയിൽ ഉണ്ട്. അതുകൊണ്ട് ഈ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ഇമാമിങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ആധികാരികമായ രേഖയാണ്. ഈ ലോകത്ത് എന്ത് വെല്ലുവിളി വന്നാലും ഇസ്ലാമിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു സയന്റിസ്റ്റിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, നമ്മൾക്ക് ഇപ്പോ പുതിയ പുതിയ ചെറുപ്പക്കാരോടൊക്കെ കോളേജിൽ പഠിക്കുന്ന ഗോളശാസ്ത്രം അറിയുന്ന ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചു നോക്ക്. നിങ്ങൾ ചെറുപ്പക്കാർ നമ്മുടെ മക്കളോടൊക്കെ ചോദിച്ചു നോക്ക്, അവര് പഠിക്കുന്ന മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, വിദ്യാസമ്പന്നരാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനുമായി കമ്പയർ ചെയ്യപ്പെടുമ്പോ ശാസ്ത്രീയമായി ഇസ്ലാം വളരുകയാണോ തളരുകയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇസ്ലാം പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. എന്താ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ഇസ്റാ. സൂറത്തുൽ ഇസ്റാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്റാ. എന്തിനാണ് ഇത് ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സംഭവത്തെ കുറിച്ച് അല്ലേ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് അങ്ങകലെ കിലോമീറ്റർ ദൂരെയുള്ള മസ്ജിദുൽ അഖ്സ അഥവാ ഫിലസ്തീനിലെ ജെറുസലാമിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ അല്പസമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാപ്രയാണം നടത്തി.
ആ പ്രയാണം നടത്തിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധിയെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിൽ ആയത്ത് പറയുകയാണ് അല്ലേ. ഇസ്രായിനെ കുറിച്ച് പരിശുദ്ധ ഖുർആന കൊണ്ട് വ്യക്തമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൂറത്തിൽ കുറേ ആയത്തുകളുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടി അല്ലാഹു അങ്ങോട്ടേക്ക് കൊണ്ടുപോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ബറക്കത്തും സന്തോഷവും ആ ഹബീബായ തങ്ങളുടെ സ്ഥാനവും മഹത്വവും എല്ലാം അല്ലാഹു പറയുന്നുണ്ട്. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്റാ ഇത്രയും ദീർഘിച്ച സൂറത്തായിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോലും മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? മിഅ്റാജ് അംഗീകരിക്കപ്പെടേണ്ടതല്ലേ. സൂറത്തുൽ ഇസ്റായിൽ എന്തുകൊണ്ട് മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ഇവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്ത് ചിന്തകന്മാരായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വലിയ ബുദ്ധിജീവികളായ ആളുകൾ ദൈനംദിനം അതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ആ കാര്യത്തിൽ വിരളി പിടിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലവും പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് വിമർശനങ്ങളെ കൊണ്ട് ഭീകരവാദത്തിന്റെ പട്ടങ്ങൾ ചാർത്തി ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് ഓരോ തരത്തിലുള്ള പുതിയ പുതിയ അക്രമത്തിന്റെ പീഡനത്തിന്റെ വഴികൾ ഇസ്ലാമിന് നേരെ തൊടുത്തുവിടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിന്റെ വളർച്ച തന്നെയാണ്. അമേരിക്കയിൽ മാത്രം ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം എത്രത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അമേരിക്കൻ ഇസ്ലാമിക് സൈറ്റുകളിലെടുത്ത് ഇന്റർനെറ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്താൽ ഓരോ ദിവസവും വലിയ ചിന്തകന്മാർ, വലിയ 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 കായിക ഫലമുള്ള ആളുകൾ, സമൂഹത്തിന്റെ ഇടയിൽ അഡ്രസ്സുള്ള ആളുകൾ, അതാ ഓരോ കാരണങ്ങൾ വശാൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു വലിയ കടന്നുകയറ്റം ഈ ലോകത്തിന്റെ കൈവെള്ളയിൽ, ഇസ്ലാം എന്ന ഒരു കൈവെള്ളക്കുള്ളിൽ ഈ ലോകം ഒതുങ്ങിക്കൂടുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഹിദായത്ത് കിട്ടാൻ ഭാഗ്യമില്ലാത്ത ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലവും പരിശുദ്ധ ഇസ്ലാമിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്റായിൽ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? എന്താ പറയാത്തത്? മിഅ്റാജിനെ കുറിച്ച് അല്ലാഹു തആല ആ സൂറത്തിൽ പറയാതെ വേറൊരു സൂറത്ത് വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ എന്ന സൂറത്തു നജ്മി എന്ന് പറയുന്ന സൂറത്തിലേക്ക് മാറ്റി വെച്ചു. അവിടെയാണ് മിഅ്റാജിനെ കുറിച്ച് പറയുന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ മക്കത്തുനിന്ന് ഫലസ്തീനിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്തത് ബുറാഖ് എന്ന വാഹനത്തിൽ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴ് ആകാശത്തിലേക്കും അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ പാർശ്വം വരെയുള്ള ഒരു ലിഫ്റ്റ് പോലെയുള്ള സംവിധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെക്കൻഡുകളെ കൊണ്ട് ഏഴ് ആകാശങ്ങളും ഗാലക്സികളും ഗോളങ്ങളും കടന്ന് സ്വർഗവും നരകവും അല്ലാഹുവിന്റെ ജനാബിലേക്ക് വരെ പോയി. ഖാബ ഖൗസൈനി ഔ അദിന, വില്ലിന്റെ രണ്ട് ഭാഗം അടുത്തതുപോലെ, വില്ലിന്റെ രണ്ട് ഭാഗം അടുത്തതുപോലെ അല്ലാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുനാജാത്ത് നടത്തിയിട്ട് നിസ്കാരം എന്ന സമ്മാനവുമായിട്ട് തിരിച്ചു വരുന്നു. വരുന്ന വഴിക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇടവിട്ടുകൊണ്ട് 50 വഖ്ത് 5 വഖ്ത് ആക്കുന്നു. ഇതല്ലേ ചരിത്രം. നേരം വെളുക്കുമ്പോഴേക്ക് ആള് മക്കത്ത് തന്നെയുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്റാ എന്ന് പറയുന്ന സംഭവം രാത്രി നടന്നു. രാത്രിയാണ് ഇസ്റാ ഉണ്ടാകുന്നത് അല്ലേ. രാപ്രയാണം എന്ന് തന്നെയാണ് ഇസ്റാ എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലദി അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി എന്നാണ്. അപ്പൊ രാപ്രയാണം രാത്രിയാണത് സംഭവിച്ചത്, മിഅ്റാജ് സംഭവിച്ചത്. അവിടെ തന്നെ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞാൽ പിൽക്കാലത്ത് വളർന്നു വരുന്ന സമൂഹത്തിന്റെ ഇടയിൽ വിദ്യാസമ്പന്നരായ ഗോളശാസ്ത്രം അറിയുന്ന ആളുകൾ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്തേണ്ടി വരും, പറയേണ്ടി വരും.
കാരണം ഒരിക്കലും സംഭവിക്കാത്ത ഒരു സംഗതിയാണ് രാത്രിയിലും പകലിലുമായിട്ടുള്ള യാത്രയായതുകൊണ്ട് രാത്രിയെ പറയേണ്ട സ്ഥലത്ത് രാത്രിയുടെ സംഭവം പറഞ്ഞു, പകൽ സംഭവിച്ചതാണ് മിഅ്റാജ് എന്നതുകൊണ്ട് സൂറത്തുൻ നജ്മ് ആദ്യം നജ്മ് നക്ഷത്രത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ട് നക്ഷത്ര ലോകത്തെ സംബന്ധിച്ചുള്ള പഠനം നടക്കട്ടെ. അപ്പോൾ മനസ്സിലാകും ഈ ഭൂമി ഗോളം വിട്ട് ആകാശ ഗോളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോ ഇവിടെ അസ്തമയത്തിന്റെയും ഉദയാസ്തമയത്തിന്റെ വ്യതിയാനം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളിൽ അധിക ആളുകളും ഉറക്കിലേക്ക് നീങ്ങി അല്ലേ, രാത്രിയായി ഉറങ്ങാനായി. എന്നാ അമേരിക്കയിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ പല്ല് തേക്കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പകലാണ് അവിടെ, ഇവിടെ രാത്രിയാണെങ്കിൽ പല സ്ഥലത്തും പകലാണ്, അവിടെ രാത്രിയാകുമ്പോ നമ്മൾ ഇവിടെ പകലാണ്. അതേപോലത്തെ ഒരു അവസ്ഥ എവിടെയുണ്ട്? ഭൂമി വിട്ടിട്ട് ആകാശത്തിന്റെ മേലോട്ട് പോകുമ്പോ മേലോട്ടുമുണ്ട് അതേ അവസ്ഥ. അപ്പൊ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം നടന്ന് ഭൂമിയുടെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രത്യേകമായ ആ പോയിന്റ് കഴിഞ്ഞതിനു ശേഷം പിന്നെ പകലായിരുന്നു സഹോദരങ്ങളെ അങ്ങോട്ട്. അതുകൊണ്ട് ഭൂമി ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, ഗോളശാസ്ത്രം അറിയുന്ന ആളുകൾ പിൽക്കാലത്ത് ഇസ്റാ മിഅ്റാജിനെ എതിർക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ ഇസ്റാഇനെ പറയുന്ന സ്ഥലത്ത് മിഅ്റാജ് പറഞ്ഞില്ല, മറിച്ച് നജ്മ് സൂറത്ത് നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള ചർച്ച വലിച്ചിട്ടിട്ട് എന്നിട്ട് ഗോളങ്ങളെ കുറിച്ചുള്ള പഠനം നടക്കുമ്പോ വളരെ വ്യക്തമാണ് മിഅ്റാജിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് സംഭവിക്കാൻ ബുദ്ധിപരമായി സമ്മതിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ കളിയാക്കിയ പൊട്ടനാണെന്ന് പറഞ്ഞ, ഭ്രാന്തനാണെന്ന് വിളിച്ച, പൊട്ടത്തരമാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് അങ്ങാടികളിൽ മുഴുവനും അതാ മലീമസപ്പെടുത്തിയ അബൂജഹലും അനുയായികളും ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് സമ്മതിക്കേണ്ടി വരുമായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് സത്യമാണെന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് സത്യമാണെന്ന്, പ്രിയപ്പെട്ടവരെ ഇതാണ് കാലം തെളിയിക്കുന്ന സത്യം. ഒരിക്കലും തന്നെ ഇസ്ലാം തളരുന്നില്ല, തളരുകയില്ല, തളരുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ നമുക്ക് കൊണ്ടുപോയി ഈ ആശയങ്ങൾ ഏതെങ്കിലും ഭരണാധികാരികളുടെ മുമ്പിലല്ല വെച്ചു കൊടുക്കേണ്ടത്. പുതിയ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു അനുകൂലമായ വിധി 22-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലും ഇല്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ ജാഗരൂകരായി ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ അടിയുറച്ചു നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോൾ തഖ്വയോടെ, ഈമാനോടെ, കാമിലായ ഈമാനോടെ അല്ലാഹുവേ നീ ഞങ്ങളെ വിളിക്കണേ റഹ്മാനേ, ഈമാനോടെ മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ, ഞങ്ങളെ ആരെയും നീ ദുനിയാവിലും ആഖിറത്തിലും ഫദീഹത്തിലാക്കല്ലേ അല്ലാ. അവസാനമായി ഒരു ചെറിയ ഉപദേശം എന്നോടും എന്റെ സഹോദരിമാരോടും എന്റെ അനുജന്മാരോട് ജ്യേഷ്ഠന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ. وعاشقها اذل من الذليل ഈ ഭൗതികമായ ലോകത്തിന്റെ ആഡംബരത്തിൽ കണ്ണ് മഞ്ഞളിച്ചു പോയാ ഇവിടെയുള്ള ആഡംബരങ്ങളും സുഖങ്ങളും അത് സ്ഥിരമായി കിട്ടുമെന്ന് ആലോചിച്ചു പോയാ വലിയ നിന്ദ്യതയാണ്, വലിയ പരാജയമാണ്. وما الحياة الدنيا إلا متاع الغرور.
ചെറുപ്പക്കാരാ ഉമ്മമാരെ, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് അതിച്ചതിയുടെ ലോകമാ, വഞ്ചനയുടെ ലോകമാ. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ ഇസ്ലാം എന്ന സമ്പന്ന കുടുംബത്തിൽ അല്ലാഹു വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം തന്നല്ലോ, മുസ്ലിമായി ജനിച്ചുവല്ലോ, ഇനി മുസ്ലിമായി തന്നെ ജീവിക്കണ്ടേ, മുസ്ലിമായിട്ട് തന്നെ മരിച്ചു കിട്ടണ്ടേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഓനെ, വലിയ ഫിത്നകൾ വരുന്ന കാലമാണ്. സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കോ. ഫിത്നക്കല്ലൈലിൽ മുലിമീ, രാത്രിയുടെ ഇരുട്ട് പോലെ നാശങ്ങൾ വരും കേട്ടോ. അതേ യുസ്ബിഹു മുഅ്മിനൌ വയുംസി കാഫിറോ, രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരം കാഫിറായി പോകുകയാണ്. വൈകുന്നേരം യുംസി മുഅ്മിന വയുംസി വയുസ്ബിഹു കാഫിറോ, രാത്രി മുസ്ലിമായി കിടന്നുറങ്ങിയതാണ്. വാട്സപ്പിൽ കേട്ട ഏതോ ഒരു ക്ലിപ്പ്, അല്ലെങ്കിൽ ഏതോ ഒരു വീഡിയോ, ഏതോ ഒരു ചാറ്റിംഗ്, ഏതോ ഒരു അവിഹിതമായ ബന്ധം രാവിലെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നില്ലേ? വളരെ അപകടം നിറഞ്ഞ കാലമല്ലയോ? അതുകൊണ്ട് മുസ്ലിമായി മരിക്കണ്ടയോ? അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് കൂടി ഓതട്ടെ, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ഉപ്പമാരോട് വലുത് പറയേണ്ടതില്ല. നിങ്ങൾ ദുആക്ക് ആമീൻ പറഞ്ഞാൽ അതാണ് നമ്മൾക്ക് വലിയ സന്തോഷം. അതേസമയത്ത് ദൂരെ നിന്ന് കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? എന്റെ അനുജത്തിമാരുണ്ടോ? ഈ ദുനിയാവിന്റെ ആഡംബരത്തിലും മയങ്ങിപ്പോയവരുണ്ടോ? അല്ലാ, സയ്യിദ് ഉസ്താദിന്റെ ഉറൂസിലല്ലേ ഒരു 10-14 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായ മനുഷ്യനല്ലേ? അവരെങ്ങനെയാണ് ഇത്രയും വലിയ ആദരിക്കപ്പെട്ടു പോയത്? അവരെ കറാമത്ത് അനുഭവിച്ചവരല്ലേ നമ്മൾ? അവര് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയത് കൊണ്ടോ? അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നിൽ പോയി ചതിക്കപ്പെടല്ലേ? ومن يبتغي غير الاسلام دينا ഒഴിവ് കിട്ടുമ്പോ വെക്കേഷൻ സമയത്ത് ഒരു ഉംറ നടത്തിയ, അല്ലെങ്കിൽ ഒരു സിയാറത്ത് ടൂറ് നടത്തിയ, മാസത്തിൽ ഒരു സലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച രക്ഷപ്പെട്ടു എന്നാണോ വിചാരിക്കുന്നത്? ഇല്ല ഇല്ല. വമൈ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് മുസ്ലിം കുടുംബത്തിന് ജനിച്ചിട്ടോ, മുസ്ലിമീങ്ങളുടെ നിയമം പാലിക്കേണ്ടവരായിട്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരായി മറ്റേതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നാലോ, കൊണ്ടുവന്നാലെന്നല്ല ആഗ്രഹിച്ചു പോയാൽ, ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോ ശരീരം മുഴുവനും മറക്കാതെ പെണ്ണ് പുറത്തു പോയിക്കൂടാ? ഇസ്ലാമിന്റെ നിയമം പറഞ്ഞപ്പോ അതൊക്കെ പഴയ കാലത്തുള്ള ആളുകൾക്കാണ്. നേരം പെടുത്തിട്ടില്ല മൊയ്ലാരെ എന്നും ചോദിച്ചിട്ട് അതാ വലിയ നിലക്ക് അരക്കെട്ടിന്റെ വലിപ്പം കാണിച്ചിട്ടോ, മാറിന്റെ തുടിപ്പ് കാണിച്ചിട്ടോ, കഴുത്തിന്റെ നിറം കാണിച്ചിട്ടോ, നിങ്ങളുടെ മുടിയുടെ നിറം കാണിച്ചുകൊണ്ടുള്ള
ഉള്ള ഈ അഴിഞ്ഞാട്ടമുണ്ടല്ലോ ഇസ്ലാമിന്റെ നിയമത്തിന് കാറ്റിൽ പറത്തിയുള്ള ജീവിതമുണ്ടല്ലോ. കല്യാണം വരുമ്പോ കോഡ് എന്ന പേരില്, ഡ്രസ് കോഡ് എന്ന പേരില്, മൈലാജ് കല്യാണം, മഞ്ഞ കല്യാണം എന്ന പേരില് തോന്നിവാസങ്ങള് കാട്ടിക്കൂട്ടുന്നവരില്ലേ? അതുപോലെ തന്നെ നാവിനെ സൂക്ഷിക്കാത്തവരില്ലേ? സ്വന്തം മക്കളെ പോലും, ചെറിയ നിഷ്കളങ്കരായ മക്കളെ പോലും അതാ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഹെയർ കട്ട് ചെയ്യുമ്പോ സിനിമാ നടന്മാരുടെ, ഫുട്ബോൾ താരങ്ങളുടെ ഹറാമായ ചിത്രങ്ങൾ മനസ്സിൽ കുട്ടികൾക്ക് പതിപ്പിച്ചു കൊടുത്തിട്ട് ആ കോലത്തിൽ റസൂലുള്ളാഹി ശപിച്ച, അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ച, അതേ രണ്ട് സൈഡിലും മുടി ചെത്തിയെടുത്തിട്ട് മധ്യഭാഗത്ത് മുടി ഇങ്ങനെ ഉയരത്തിൽ വെക്കുന്നത് നീയൊക്കെ വലിയൊരു അഭിമാനമായിട്ട് കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂല് നിന്റെ സലാം അടക്കില്ല കേട്ടോ. നീ സുബഹിക്ക് ജമാഅത്തിന് പള്ളി പോയിട്ട് ഈ കഴുതയുടെ കോലത്തിൽ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ നിന്റെ സലാം മദീനയിൽ നിന്ന് മടക്കുമോ? വേദന കൊണ്ടാണ് പറയുന്നത്, നിന്നെ പോലെ ഗ്ലാമറിസ്റ്റായി നടക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിനുള്ള പണമില്ലാത്തത് കൊണ്ടല്ല, ആരെയും പേടിച്ചിട്ടല്ല. ആക്കായേ നാന്ദാര താജ്ദാര മദീന സർവറേ ദുആലം സർക്കാരേ ദുആലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? വലിയ റോയൽ ഫാമിലിയിലാണ് അവിടുന്ന് ജനിച്ചത്. മക്കയുടെ പോരിശയാക്കപ്പെട്ട മണ്ണില് വലിയ അന്തസ്സോടെയാ ജനിച്ചത്. ആഭിജാത്യത്തിന്റെ പര്യായമായി ജീവിച്ച നബിയ, വലിയ തറവാടിത്തമുള്ള നബിയ, ഈ ലോകത്തെ ഹബീബിനേക്കാൾ ഭംഗിയുള്ളൊരു മുഖമുണ്ടോ? അവിടത്തെക്കാൾ അഴകുള്ള ശരീരമുണ്ടോ? അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന വഴിയാണ് ഇസ്ലാം കേട്ടോ. അവിടുത്തെ ജീവന തുല്യം സ്നേഹിച്ച സ്വഹാബത്ത് കാണിച്ചതാണ് ദീന് കേട്ടോ. അതുകൊണ്ട് ആ ദീനിന്റെ എതിരായി നിനക്കിപ്പൊ ഏതോ ഫുട്ബോൾ കളിക്കാരെ ഫാഷനല്ലേ വേണ്ടതോ, ഏതോ സിനിമാ നടിയുടെ കോലമല്ലേ വേണ്ടത്? ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, സയ്യിദ് ഉസ്താദിന്റെ ഉറൂസിൽ വെച്ചുകൊണ്ടാ പറയുന്നതോ, ഒരു കാലഘട്ടത്തെ മുഴുവനും നേർവഴിയിലേക്ക് നടത്തിയൊരു മഹാന്റെ ചാരത്ത് വെച്ചാ പറയുന്നതോ? ആരോടുമുള്ള വെറുപ്പ് കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല, ലോകം മുഴുവനും വിരളി പൂണ്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ്, മഹദി ഇമാമിന്റെ വരവ് അടുത്തിരിക്കുന്ന കാലമാണ്, അമേരിക്കയും ഇറാനും ഏറ്റുമുട്ടിയിരിക്കുകയാണ്, അറേബ്യൻ ഭൂപടത്തിൽ നിന്ന് മുസ്ലിം നാമങ്ങൾ എടുക്കപ്പെടാൻ സമയമായിട്ടുണ്ട്, ഖിയാമത്ത് നാളിന്റെ വിളിയാളം വന്നടുത്തിരിക്കുകയാ. എന്നിട്ടും നേരം വെളുത്തിട്ടില്ലേ ചെറുപ്പക്കാരാ? ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് വരാൻ സമയമായില്ലേ കൂട്ടുകാരാ? വേഷഭൂഷാദികൾ മാറ്റാൻ സമയമായില്ലേ പെങ്ങളെ? ഒന്നേ പറയാനുള്ളൂ, ഫലയുഖബല മിൻഹു, നിന്റെ നിസ്കാരം റബ്ബ് വേണ്ട, നിന്റെ ഉംറ വേണ്ട, നിന്റെ ഹജ്ജ് വേണ്ട, നിന്റെ നോമ്പ് വേണ്ട, ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല. ഇത് പാവപ്പെട്ട ജൗഹരി കിട്ടിയ അവസരം മുതലെടുത്ത് പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിലെ ആലി ഇംറാൻ സൂറത്ത് സാക്ഷിയാണ് മോനെ, അല്ലാഹുവിന്റെ കലാമാണ് പെങ്ങളെ. അതുകൊണ്ട് ഇസ്ലാമിൽ ജീവിക്കണോ? ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചേ പറ്റൂ. മുസ്ലിമായി ജനിച്ചവർ മുസ്ലിമായി മരിക്കണമല്ലാതെ രക്ഷയില്ല. لا يصلح اخر هذه الامه الا ما صلح به اولها ഈ ഉമ്മത്ത് നേരിടുന്ന സർവ പ്രയാസങ്ങളും അഭിമുഖീകരിക്കാൻ ഒരേ ഒരു മാർഗം നമ്മുടെ പൂർവികനായ സയ്യിദ് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ കാണിച്ചു തന്ന മാർഗത്തിലേക്ക് മടങ്ങലാണ്. അനീബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ.
അയ്യുവൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിജയം കൈവരിക്കണോ, അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നേറ്റ് നിന്നൊരു മൂന്ന് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഇൽ അംബിയാ മുസ്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസാഫഅത്ത് ദുആ ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയ ദുആ, അഞ്ചു മിനിറ്റ് കൊണ്ട് നിർത്താം. ദുആ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും വരാം, വന്നിട്ട് കയ്യിലുള്ള സദഖ തരണം. ഇൻഷാല്ലാഹ് ആരക്കാർക്കാണ് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒന്നുള്ളിൽ വന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് പോകാം. നമ്മളുടെ ഈ മഹാനായ ഉസ്താദിന്റെ ജാരത്ത് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. മഹാനവരുടെ കറാമത്ത് കൊണ്ട് വലിയ ഇജാബത്ത് കിട്ടുമെന്ന് ആഗ്രഹിച്ച് പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എന്നോട് ഹാരിസ് മിസ്ബാഹി ഉസ്താദ് പറഞ്ഞു, ഈ സ്റ്റേജ് നമ്മുടെ ഒരു സുഹൃത്ത് എല്ലാ കൊല്ലവും ഓഫർ ചെയ്യലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അബ്ദുള്ള, അല്ലാഹു തആല ആ അബ്ദുള്ളക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നാളെ ആഖിറത്തിൽ ഹബീബായ തങ്ങൾക്കൊരു സ്റ്റേജ് ഉണ്ട് സഹോദര. ആ സ്റ്റേജിൽ മുത്തുനബി കയറി നിന്ന് സന്തോഷ പ്രഭാഷണം നടത്തുമ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഇതിനു വേണ്ടി ധാരാളം സഹായങ്ങൾ ചെയ്ത ആളുകളുണ്ട് എന്ന് എന്നോട് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ ധാരാളം ഉമ്മമാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു സ്നേഹിതൻ 10-20 കൊല്ലമായി മരത്തിൽ നിന്ന് വീണ് അരയുടെ ഭാഗം വരാതെ തളർന്നു കിടക്കുമ്പോഴും അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഖിദ്മയിൽ എന്നും അതാ തന്റെ കഴിവുകൊണ്ട് കിടന്ന കിടപ്പിൽ നിന്ന് ഇന്റർനെറ്റിലൂടെയും മറ്റും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ദഅ്‌വാ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടുകാരൻ, പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് കുമ്പടാജെ ഓട്ടോറിക്ഷയിൽ വന്ന് സിയാറത്ത് ചെയ്ത് നമ്മുടെ മജ്ലിസിലുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് പരിപൂർണമായി നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാര് പലരും വലിയ വലിയ നേതാക്കളാണ്, അവരൊക്കെ ഇവിടെ വന്ന് ദുആ ചെയ്തു പോയി. അല്ലാഹു തആല ഇവിടെ ഇരുന്ന ഉസ്താദുമാര് പോയവർക്കൊക്കെയും അല്ലാഹു ബർക്കത്തും ആഫിയത്തും സിഹത്തും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരും അല്ലാഹുവിനോട് കാര്യമായി ദുആ ചെയ്യാം. നമ്മളെല്ലാം പറഞ്ഞത് അല്ലാഹുവിന്റെ ഇൽമു മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമില്ലാതെ അല്ലാഹുവിനെ മറന്ന് അല്ലാഹുവിനെ ഓർത്ത് നട്ടപ്പാതിര സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സ്വലാത്തുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ധാരാളം ദുആ ചെയ്യണം. ഞാൻ ഇന്ന് സാദിയ സെന്ററിൽ ജുമാഅക്ക് ഖുതുബ കഴിഞ്ഞ് എല്ലാ ആഴ്ചയും ഖുതുബ സാദിയ സെന്റർ ഇവിടെ വിദ്യാനഗർ പള്ളിയിലാണ്. അവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയ ആളുകളോട് ജുമാക്ക് വേണ്ടി മാത്രം പല സ്ഥലത്തിൽ നിന്നും അവിടെ അൽഹംദുലില്ല 3 നിലയുള്ള പള്ളി മുഴുവനും നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷമാണ്. അല്ലാഹുവേ ജാമിഅ സഅദിയ ഉൾപ്പെടെ നമ്മുടെ ആലൂർ ബുഖാരിയ സ്ഥാപനം ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളെയും നീ വളർത്തണം റഹ്മാനെ. ഈ നാടിനെയും നീ വളർത്തണം റഹ്മാനെ. ആ പള്ളിയിൽ വെച്ച് ഖുതുബ കഴിഞ്ഞ് പ്രസംഗിക്കുമ്പോഴും ഇന്ന് NRC യുടെ വളരെ നിർണായകമായ ഒരു വിധി നമ്മൾ കാത്തിരിക്കുമ്പോൾ സത്യവിശ്വാസികൾ കൈക്കൊള്ളേണ്ട നിലപാട് എന്താണ് എന്നതിനെ കുറിച്ച് സംസാരിച്ചു. അൽഹംദുലില്ലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്ത ആളുകളോട് പറഞ്ഞ ഒരു വാക്ക് ഇൻഷാഅല്ലാ ഇന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ KC റോഡ് ആ മജ്ലിസിൽ വെച്ചും ഇതുവരെയും നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു വാക്ക് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമുക്ക് ഒരു അനുകൂലമായ വിധിയാവട്ടെ പ്രതികൂലമാവട്ടെ, നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. നമുക്ക് നേരെ വരുന്ന ശത്രുക്കളെ അല്ലാഹു കൈകാര്യം ചെയ്യാൻ, നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ പറഞ്ഞ യാസീനും ഫാത്തിഹയും ഒക്കെ ഓതുന്നവരാണ് കൂട്ടത്തിൽ. എല്ലാ നിസ്കാര ശേഷവും 3 അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ നൂദികോളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തല്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബിൽ
ترميهم بحجارة من سجيل فجعلهم كعصف مأكول ഈ സൂറത്ത് ഓതുക ഓതുമ്പോൾ തർമീഹിം എന്ന സ്ഥലത്തെത്തുമ്പോൾ മൂന്ന് തവണ തർമീഹിം 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 എന്ന് പറയുക എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ആരെയാണെന്നറിയുമോ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം തകർത്ത് ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും തമ്മിലടിപ്പിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സവർണ ശക്തികളില്ലയോ അവർ ഈ രാജ്യത്തിൻ്റെ ആപത്താണ് അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മൾക്കാരോടും ശത്രുതയില്ല എല്ലാവരും നന്നാകണമെന്നാണ് നമ്മുടെ മുത്തായ നബി തങ്ങൾ ആഗ്രഹിച്ചത് അതേ ആഗ്രഹമാണ് നമുക്കുള്ളത് അല്ലാ ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്ക അല്ലാ അതേസമയത്ത് സത്യം മറിഞ്ഞ് സൂര്യനെ പടച്ചവനല്ലയാണ് ഭൂമിയെ പടച്ചവനല്ലയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾക്ക് നേരെ തൊടുത്തു വിടുന്ന അമ്പുകൾ അസാമിലും യുപിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും അതുപോലെ കശ്മീരിലും കർണാടകയിലും നമ്മുടെ പൊന്നു സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ ആക്രമിക്കപ്പെടുകയാണ് ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലാ ആ ശത്രുക്കളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ ആ ശത്രുവിനെ നീ നിലക്ക് നിർത്തണേ അല്ലാ ഈ രാജ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവീകരായ വാരിയംകുന്നത്ത് അഹമ്മദാജിയെ പോലെയുള്ള കുഞ്ഞഹമ്മദാജിയെ പോലെയുള്ള അലി മുസ്ലിയാരെ പോലെയുള്ള മമ്പുറം തങ്ങളെ പോലെ വളിയങ്കോട് മറക്കാതി തങ്ങളെ പോലെ ടിപ്പു സുൽത്താനെ പോലെ മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ മതമുള്ളവരും ഇല്ലാത്തവരും മൗലാന മുഹമ്മദ് അലി ജൗഹർ റബ്ബല്ലാഹു ദരീഅഹു ബൈത്തുൽ മുഖദ്ദസിൽ അവരെ വിശ്രമിക്കുന്നത് അവരെ പോലെയുള്ള മഹാന്മാർ നേടിയെടുത്തതാണ് നമ്മുടെ ഇന്ത്യ രാജ്യമെന്ന ഈ രാജ്യം വിട്ട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് രേഖയില്ലാത്തവർക്കൊരു ഡിസ്റ്റൻസൻ ക്യാമ്പുകൾ ഉണ്ടാക്കി അതിൽ ഞങ്ങളെ പാർപ്പിച്ച് പീഡിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സയ്യിദ് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരെ മുൻനിർത്തിയിട്ട് ഒന്നേ പറയാനുള്ളൂ ഈ കാണുന്ന കോടിക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതെ ആക്കിയിട്ട് നിങ്ങളൊരു ക്യാമ്പിൽ താമസിപ്പിക്കുകയാണെങ്കിൽ ആ ക്യാമ്പിന്റെ പേരാണ് മതേതുരത്വ ഇന്ത്യ അതിൻ്റെ പുറത്ത് നിങ്ങൾ ക്യാമ്പിൽ തലക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ എല്ലാവരും ഐക്യത്തോടെ കഴിയേണ്ട സ്ഥലമാണല്ലോ അതുകൊണ്ട് പൊന്നുമോമിനിങ്ങളെ പ്രാർത്ഥന എന്ന ആയുധമാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാരെ കാണിച്ചു തന്നിട്ടുള്ളത് ക്ഷമയോടെ സ്വയം മനത്തോടെ സഹനത്തോടെ നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണോ ഇനി നാളെ തന്നെ നമ്മുടെ നേതാക്കൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞാൽ ഒരിഞ്ച് പിറകോട്ടില്ലാതെ മുന്നോട്ട് വെച്ച കാല പിറകോട്ട് വെക്കാതെ ഈ രാജ്യത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരഭൂമിയിലേക്ക് നമ്മൾ റെഡിയാകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് കൈവിട്ടു പോകാത്ത പ്രാർത്ഥന ദുആയിൽ മറന്നു പോകല്ല ഓരോ നിസ്കാര ശേഷവും ഈ സൂറത്ത് ഓതി മൂന്ന് തവണ തർമീഹിം 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 എന്ന് പറഞ്ഞ് ഹബീബായ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക സ്വലാത്താണ് എല്ലാത്തിനും പരിഹാരം രോഗശമനം സ്വലാത്ത് കടം വീടാൻ സ്വലാത്ത് ഹബീബായ മുത്ത് നബി ഒന്ന് കാണാൻ സ്വലാത്ത് സ്വർഗത്തിൽ അവിടത്തെ തണൽ കിട്ടാൻ സ്വലാത്ത് اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى